എൻ്റെ പേര് സി കെ ജാനു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ആണ് ജനിച്ചത് തൃശ്ലേരി ചേക്കോട്ട് കോളനിയിൽ എൻ്റെ അച്ഛൻ്റെ പേര് കരിയൻ എൻ്റെ അമ്മേൻ്റെ പേര് വെളിച്ചി ഞങ്ങൾ അഞ്ച് മക്കളാണ് അതിൽ രണ്ടാമത്തെ ആളാണ് ഞാൻ എൻ്റെ മൂത്തതൊരാളുണ്ട് പിന്നെ എൻ്റെ ഇളയതാണ് മൂന്ന് പേര് ഞങ്ങൾ സാധാരണ എൻ്റെ ജന ജനിക്കുന്ന സമയങ്ങളിലൊക്കെ അച്ഛനും അമ്മയും തൊട്ടടുത്തുള്ള ജന്മീടെ അടുത്ത പണിക്കാരായിരുന്നു അടിമപ്പണിക്കാർ എന്ന് വേണേൽ പറയാം അടിമപ്പണിക്കാരായിരുന്നു ആ സമയത്ത് ഞങ്ങളുടെ പ്രദേശത്തുള്ള ഏകദേശം ആദിവാസി ആയിട്ടുള്ള ആളുകളെല്ലാം ഓരോ ജന്മിയുടെ കീഴിൽ ഇങ്ങനെ പണിയെടുക്കുന്നവരായി ആണ് ആ സമയങ്ങളിൽ എൻ്റെ ചെറിയ പ്രായ കാലഘട്ടങ്ങളിലൊക്കെ വയനാട് വളരെ എന്താ തിക്ക് ഇക്കോ പ്രചലായിട്ടുള്ള പ്രദേശമായിരുന്നു ശരിക്കുമോ ആ എൻ്റെ ചെറിയ ചെറുപ്പത്തിലുള്ള കാലഘട്ടങ്ങളിൽ ഇന്നത്തെ പോലെയുള്ള കൃഷി രീതികളൊന്നും ഉണ്ടായിരുന്നില്ല നെൽകൃഷി മാത്രമാണ് വ്യാപകമായ രീതിയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ നെൽകൃഷിയുടെ പണികൾ മാത്രമാണ് ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ എടുക്കാൻ കിട്ടിയിരുന്നത് അന്ന് പുരുഷന്മാർ രാവിലെ ആറുമണിയാകുമ്പോൾ പണിക്കിറങ്ങും വൈകുന്നേരം ഒരു ആറു മണിയാവുമ്പോഴാണ് പണി കയറി വരിക അങ്ങനെ വരുന്ന സമയ ആ ആ സമയത്ത് പുരുഷന്മാർക്ക് മൂന്ന് ലിറ്ററോളം നെല്ലും സ്ത്രീകൾക്ക് രണ്ട് ലിറ്റർ നെല്ലു അങ്ങനെയാണ് അന്നത്തെ കൂലിയൊക്കെ കൊടുത്തിരുന്നത് എൻ്റെ ആ ചെറിയ പ്രായത്തിലൊക്കെ അപ്പോൾ ആ ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛൻ എനിക്കൊരു അഞ്ച് വയസ്സായ സമയത്ത് അച്ഛൻ വേറെ കല്യാണം കഴിച്ച് പോയി ഞങ്ങളെല്ലാം കുഞ്ഞു കുഞ്ഞു മക്കളായിരുന്നു അപ്പോൾ അമ്മയാണ് ശരിക്കും ഞങ്ങളെയൊക്കെ വളർത്തിയത് ആ സമയത്ത് ഒരാൾ പണിയെടുത്ത് കുടുംബം പോറ്റാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെയൊക്കെ സ്കൂളിൽ വിടാനോ അത്തരം കാര്യങ്ങൾക്കൊന്നും ശരിക്കും അമ്മയ്ക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ സ്കൂളിൽ പോവോ പഠിക്കുകയൊന്നും ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ ഏറ്റവും എളേ ആങ്ങളേനെ സ്കൂളിൽ ചേർത്തപ്പോൾ അവൻ വീട്ടിലിരുന്ന് ഇങ്ങനെ പുസ്തകം വായിക്കുന്ന കണ്ടിട്ട് അവൻ്റെ കൂടെ ഇരുന്ന് അങ്ങനെ അക്ഷരം അവൻ വായിക്കുന്നതുകൊണ്ട് അതിനോടൊപ്പം അങ്ങനെയാണ് ഞാൻ പഠിച്ചത് ശരിക്കും പിന്നീട് ഒരു വർഷം സാക്ഷരത ക്ലാസ്സിലൊക്കെ പോയി അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ ഭക്ഷണത്തിന് പോലും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു ഞങ്ങളുടെ വീടുകളിലൊന്നും ശരിക്കും പറഞ്ഞാൽ ഈ മൂന്ന് നേരം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നില്ല ചോറൊന്നും ആ സമയത്ത് നമുക്ക് കാണാൻ പോലും കിട്ടില്ലായിരുന്നു ചോറൊക്കെ തിന്നാൻ ആ സമയത്ത് എല്ലാവർക്കും ഭയങ്കര ആയിരുന്നു പക്ഷേ ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്താൽ രണ്ട് ലിറ്റർ നെല്ല് കിട്ടിയാൽ ആ നെല്ല് കൊണ്ടൊന്ന് കുത്തിയിട്ടാണ് കഞ്ഞി വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ഭക്ഷണത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും എന്താ എന്താ അരപ്പട്ടിണിയിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ശരിക്കും മുഴുപട്ടിണി എന്ന് പറയാൻ പറ്റില്ല എന്നാൽ അരപ്പട്ടിണി അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിലൊക്കെ ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടുള്ളതും ൊക്കെയായിരുന്നു അതുകൊണ്ട് ഞാനൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അടുത്തുള്ള ജന്മികളുടെ വീട്ടിൽ പണിക്ക് പോയി അപ്പോൾ വലിയ പണിയൊന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ പോയി മിറ്റം അടിച്ചു കൊടുക്കുക അവരുടെ പാത്രമൊക്കെ തേച്ച് കഴുകി കൊടുക്കുക ചെറിയ പാത്രത്തിൽ വെള്ളം കോരി കൊടുക്കുക പിന്നെ അവരുടെ പറമ്പിലുള്ള വിറകൊക്കെ പെറുക്കി അവർ വീട്ടിൽ കൊണ്ട് കൊടുക്കുക അങ്ങനത്തെ ചെറിയ പണിയായിരുന്നു ചെയ്തത് അങ്ങനെ ചെയ്യുന്നതിന് നമുക്ക് കൂലിയൊന്നും തരില്ല പക്ഷെ അവർ ഭക്ഷണം തരും രാവിലെ ഉച്ചയ്ക്കും അപ്പോൾ ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവരുടെ അടുത്ത് ഈ പണിക്ക് പോകും അങ്ങനെയാണ് ഞാനൊക്കെ ചെറുപ്പത്തിലെ ഇതായത് പിന്നീട് ഒരു ആറ് ഏഴ് വയസ്സൊക്കെ ആയപ്പോൾ ഞാൻ ഒരു ടീച്ചറുടെ വീട്ടിൽ അവരുടെ മോളെ നോക്കാൻ വേണ്ടി പോയി അപ്പോൾ ടീച്ചർ ഇവിടെ വയനാട്ടിലുള്ള ടീച്ചറല്ല ടീച്ചർ കോട്ടയം അതരമ്പുഴയുള്ള ടീച്ചറാണ് അവർ ഇവിടുന്ന് കുറച്ച് അകലെ പോകണം വെള്ളമുണ്ട എന്ന് പറയുന്ന അവിടുത്തെ ഹൈസ്കൂൾ ടീച്ചറായിരുന്നു അപ്പോൾ അവിടെ ടീച്ചർ വന്നപ്പോൾ ടീച്ചർ കുഞ്ഞിനെ നോക്കാൻ നോക്കാനാളില്ലാത്തോണ്ട് അപ്പോൾ ഈ ഈ ഞങ്ങളുടെ പ്രദേശത്തുള്ള ഇങ്ങനെ കുട്ടികളെ അവരുടെ കുട്ടികളെ നോക്കാനും അടുക്കള പണിയെടുക്കാനും ഒക്കെ കൊണ്ടുപോകുന്നുണ്ടായി ആ കുട്ടികളെ അപ്പോൾ ആ കൂട്ടത്തിൽ എന്നെയും പിന്നെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി ഞാൻ പോയി അപ്പോൾ അവിടെ ടീച്ചറാണ് എനിക്ക് ആദ്യമായിട്ടൊരു ഉടുപ്പ് പുതിയ ഉടുപ്പ് വാങ്ങി തന്നത് അപ്പോൾ അവിടുന്ന് ആണ് ഞാൻ ശരിക്കും ഒരു ഉടുപ്പിടുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലിങ്ങനെ ഡ്രസ്സൊന്നും ഉപയോഗിക്കാൻ ഉണ്ടായിരുന്നില്ല വർഷത്തിൽ ഒരിക്കലാണ് അമ്മയൊക്കെ ചേല വാങ്ങുക അമ്മയൊക്കെ കൊടുക്കുന്ന ചേല വാങ്ങുന്നത് അപ്പോൾ അമ്മ പുതിയ ചേല വാങ്ങുമ്പോൾ അമ്മയുടെ പഴയ ചേല ആ പീസായിട്ട് മുറിച്ചിട്ട് ഞങ്ങൾ കൊടുക്കാൻ വേണ്ടി തരും ഞങ്ങൾ മൂന്ന് പേരുണ്ട് എൻ്റെ അനിയത്തി എൻ്റെ ചേച്ചി ഞാനും അപ്പോൾ അതാണ് ശരിക്കും ഞങ്ങൾ ഉടുത്തത് അപ്പോൾ ടീച്ചറെ വീട്ടിൽ കുട്ടീനെ നോക്കാൻ പോയപ്പോഴാണ് ടീച്ചറാണ് ആദ്യമായിട്ട് എനിക്കൊരു പുതിയ ഉടുപ്പ് വാങ്ങി തന്നത് അവിടെ നിന്നാണ് ഞാൻ ശരിക്കും ഉടുപ്പിടുന്നത് പിന്നെ അവിടുത്തെ ടീച്ചറടുത്ത് തന്നെ നിന്നു ഒരു രണ്ട് മൂന്ന് വർഷം വരെ ടീച്ചറടുത്ത് കുട്ടീനെ നോക്കുന്ന കാര്യമായിട്ട് നിന്നു രണ്ട് വർഷം അതുകഴിഞ്ഞ് ടീച്ചർക്ക് പിന്നെ അങ്ങോട്ടേക്ക് എന്നെ സ്ഥലം മാറ്റം കിട്ടി ടീച്ചറുടെ നാട്ടിലേക്ക് അപ്പോൾ പിന്നെ ടീച്ചർ പോയി അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ തിരിച്ചു വന്നു അപ്പോൾ ടീച്ചർ അന്ന് എനിക്ക് ഒരു മാസത്തിന് പത്ത് രൂപ ശമ്പളം തന്നിരുന്നു ഒരു മാസം അപ്പോൾ ആ ശമ്പളം അമ്മ എല്ലാ മാസവും വന്ന് വാങ്ങിച്ചുകൊണ്ട് വരും അമ്മയ്ക്ക് അതൊരു സഹായമായിരുന്നു ആ സമയത്ത് അങ്ങനെ കിട്ടുന്ന പൈസ അപ്പോൾ എല്ലാ മാസം അമ്മ വരും ഈ പത്ത് രൂപ അമ്മ വാങ്ങിച്ചുകൊണ്ട് വരും അപ്പോൾ അവിടെ പോയതിന് ശേഷം പിന്നെ ഭക്ഷണത്തിനൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല എല്ലാ സമയത്തും വയർ നിറച്ച് ഭക്ഷണം കഴിക്കാനുണ്ടായി പിന്നെ അവർ പുതിയ ഉടുപ്പൊക്കെ വാങ്ങിത്തരും പിന്നെ കുട്ടീനെ നോക്കി ഞാൻ വീട്ടിലിരിക്കും ടീച്ചർ രാവിലെ പാലൊക്കെ ഉണ്ടാക്കി റെസ്കെല്ലാം എടുത്ത് വെച്ചിട്ട് പോവും അത് കുട്ടിക്ക് കൊടുത്താൽ മതി എന്നിട്ട് കുട്ടീനെ നോക്കുക അതാണ് ഞാൻ ചെയ്തത് പിന്നെ ഒരു രണ്ട് വർഷം ടീച്ചർ തിരിച്ചു പോയ സമയത്താണ് ഞാൻ വീണ്ടും തിരിച്ച് ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ പിന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഈ ചെറിയ ചെറിയ കൂലിപ്പണിക്ക് പോകാൻ വേണ്ടി തുടങ്ങി അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കൂലിപ്പണിക്കൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് ശരിക്കും ഒരു രൂപയാണ് കൂലി തന്നിരുന്നത് അപ്പോൾ ഞാൻ കൂലിപ്പണിക്ക് ഇറങ്ങുന്ന സമയമൊക്കെ ആയപ്പോഴത്തേന് ഈ നെല്ല് കൂലി കൊടുക്കുന്ന അവസ്ഥ മാറി നെല്ല് കൂലി കൊടുക്കുന്ന അവസ്ഥ മാറി പൈസ കൊടുക്കുന്ന അവസ്ഥയിലേക്ക് വന്നു അപ്പോൾ സാധാരണ ഈ പണിയെടുക്കുന്ന സ്ത്രീകൾക്കെല്ലാവർക്കും രണ്ട് രൂപ കൂലി കൊടുക്കും അപ്പോൾ ഞാനൊക്കെ പണിയെടുത്താൽ എനിക്ക് ഒരു രൂപയെ തരുള്ളൂ അപ്പോൾ ഞാൻ ചെറിയ കുട്ടിയായതുകൊണ്ട് അങ്ങനെ ഒരു രണ്ട് വർഷം വരെ ഒരു രൂപയ്ക്ക് പണിയെടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അവരോടൊപ്പമുള്ള കൂലി നമുക്കൊക്കെ കിട്ടിയത് രണ്ട് രൂപയായി ആയി കൂലി കിട്ടിയത്